കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. മോദി പ്രഭാവമില്ലാത്തതിനാൽ കർണാടകയിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് വമ്പൻ വിജയം തന്നെയാണ്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് സന്തോഷിക്കാനുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കർണാടകയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിൽ ചേരാനുള്ള BJP നേതാക്കളുടെ ഒഴുക്കാണ് കോൺഗ്രസിനെ ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി മുതിർന്ന നേതാവും BJP MLA യുമായ സി പുട്ടണ്ണയാണ് കോൺഗ്രസിൽ ചേരുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. BJP നേതൃത്വം വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും ഉടൻ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്നും രാജിവെക്കുമെന്നുമാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ തിരിച്ചുവരവിന് നിർണായക പങ്കുവഹിച്ച നേതാവായിട്ടുകൂടി അദ്ദേഹത്തിന് അർഹമായ പരിഗണന നേതൃത്വം നൽകിയില്ലെന്ന് അനുയായികൾ വിമർശിച്ചിരുന്നു. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബംഗളൂരു സിറ്റി മണ്ഡലത്തിൽ നിന്നും പുട്ടണ്ണയെ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പു നൽകിയതാണത്രേ. 3 ഓപ്ഷനുകളാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത്: രാജാജിനഗർ, പത്മനാഭനഗർ, യശ്വന്ത്പൂർ. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടതെന്നാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം കോൺഗ്രസിലേക്ക് എന്ന വാർത്തകളോട് പ്രതികരിക്കാൻ പുട്ടണ്ണ തയ്യാറായിട്ടില്ല. പുട്ടണ്ണയെ കൂടാതെ BJP MLC മാരായ സന്ദേശ് നാഗരാജ്, AH വിശ്വനാഥ് എന്നിവരും ഉടൻ കോൺഗ്രസിൽ ചേരുമെന്നാണ് വിവരം. കന്നഡയിലെ പ്രമുഖ നിർമ്മാതാവ് കൂടിയായ സന്ദേശ് കുറച്ചു നാളുകളായി BJP നേതൃത്വവുമായി അകന്നു നിൽക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം BJPയിൽ നിന്ന് രാജിവെച്ചിരുന്നു. തുടർന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഗാർഗിയെയും KPCC അധ്യക്ഷൻ DK ശിവകുമാറിനെയും ബന്ധപ്പെട്ടെന്നാണ് വിവരം. മുൻ കോൺഗ്രസ് JDS സഖ്യസർക്കാരിനെ താഴെ ഇറക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച AH വിശ്വനാഥും കോൺഗ്രസിലേക്കുള്ള മടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വാഗ്ദാനം നൽകിയ മന്ത്രിപദം നൽകാത്തതാണ് വിശ്വനാഥിനെ ചൊടിപ്പിച്ചത്. തന്നെ BJP നേതൃത്വം വഞ്ചിച്ചതായി വിശ്വനാഥ് ആരോപിച്ചിരുന്നു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൈസൂരുവിൽ നിന്ന് മത്സരിക്കാനായുള്ള ആഗ്രഹം വിശ്വനാഥ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം BJP നേതാക്കളെ കൂടാതെ ജനതാദൾ S നേതാവും ഉടൻ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നാണ് വിവരം. MLC ആയ YSV ദത്തയാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം JDSൽ നിന്നും രാജിവെച്ചിരുന്നു. പ്രവർത്തകരുടെ ആഗ്രഹപ്രകാരമാണ് താൻ പാർട്ടി വിട്ടതെന്ന് YSV ദത്ത പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം. കച്ചിക്കമംഗളൂരുവിലെ ദൂരിൽ നിന്നുള്ള മുൻ MLA കൂടിയാണ് അദ്ദേഹം. വലിയ വേദനയോടെയാണ് താൻ പാർട്ടി വിട്ടത്. തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ പാർട്ടി വിട്ടത്. KPCC അധ്യക്ഷൻ DK ശിവകുമാറുമായും പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യയുമായും താൻ ബന്ധപ്പെട്ടതായും ദത്ത പറഞ്ഞു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കരൂർ മണ്ഡലത്തിൽ നിന്ന് ദത്തയെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കും. BJP സ്ഥാനാർത്ഥിയായ ബെല്ലി പ്രകാശിനെ പരാജയപ്പെടുത്തിയാണ് ദത്ത 2013 വിജയിച്ചത്. ഏതായാലും ഗുജറാത്തിൽ വിലസിയതുപോലെ ഇനിയൊരു സംസ്ഥാനം കയ്യിലാക്കാൻ BJP അല്പം വിയർക്കും. പറഞ്ഞ വാക്കിനു പോലും വിലയില്ലാത്ത BJP പലർക്കും മടുത്ത മട്ടാണ്.